അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഖുർആൻ നമ്മുടെ വെളിച്ചമാകട്ടെ. അതുകൊണ്ടാണ് ഈ വിനീതന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ്. അതുകൊണ്ടാണ് കാസർഗോഡ് നിന്ന് ഡേറ്റ് കൊടുക്കാൻ പതുങ്ങുന്നത് ഈ വർഷം. ഞാനൊരു വലിയ ദൗത്യത്തിനാണ്. ഹംദാൻ ഫൗണ്ടേഷൻ എന്ന പേര് കൊല്ലത്ത് 3 ഏക്കർ സ്ഥലത്ത് അൽഹംദുലില്ലാ കേരളത്തിൽ ആദ്യമായിട്ടൊരു ഖുർആൻ വില്ലേജ് വരികയാണ്. 3 ഏക്കർ സ്ഥലത്ത് അൽഹംദുലില്ലാ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയും, അതിൽ 1 ഏക്കർ എന്റേതാണ്. ഞാൻ സമ്പാദിച്ച എന്റെ സമ്പാദ്യമാണ്. ബ്രോക്കർമാരുണ്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം, കമ്മീഷൻ ഉണ്ടെന്ന് പറയാം, 50,000 കണക്ക് പറയാം, എന്തും പറയാം. വീരവാദങ്ങളില്ല, മറുപടികളില്ല, ആക്ഷേപങ്ങൾക്ക് മറുപടികളില്ല. എന്ത് പറഞ്ഞാലും സന്തോഷം, അതാര് പറഞ്ഞാലും സന്തോഷം. എനിക്കെന്റെ റബ്ബിനോട് എന്റെ ഹൃദയത്തെ കാണിച്ചാ മതി, മറ്റൊരാളോട് ചുവരെടുത്തിയിട്ട് കാണിക്കേണ്ട കാര്യമില്ല. സഹോദര, അതിൽ 1 ഏക്കർ 1.5 കോടി രൂപ വില വരുന്ന 1 ഏക്കർ ഈ വിനീതന്റെ സമ്പാദ്യമാ. അത് കൊടുത്തിട്ട് 2 ഏക്കറില് കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി നമ്മുടെ ആത്മീയതയുടെ മുത്ത് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ, അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു ആരോഗ്യത്തോടുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ഈ ഇസ്ലാമിക കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും നല്ല ആദർശത്തിന്റെ 2 സയ്യിദ് മുഖം, സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ, സയ്യിദ് ഉലമാ ജിസ്രി മുത്തുക്കോഴത്തങ്ങൾ, അല്ലാഹു നമുക്ക് നെടുനായകത്വം വഹിക്കുന്ന 2 സയ്യിദന്മാർക്കും അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു അവർക്ക് പ്രവർത്തന പാതയിൽ ഊർജം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദര, ഖുർആനില് 200-ഓളം ഹാഫിളിങ്ങൾ ഇൻഷാല്ലാ അവിടെ ഇരുന്ന് പഠിക്കും. 5-ാം ക്ലാസ് കഴിഞ്ഞ് 6-ലോട്ട് ജയിച്ച കുട്ടികൾക്ക് ഇപ്പൊ അഡ്മിഷൻ കൊടുക്കുകയാണ്. 7, 8, 9 ആകുമ്പോ അവര് ഖുർആൻ മാനപ്പാടമാക്കി കഴിയും. 10-ാം ക്ലാസ് കഴിയുമ്പോ സനദും വാങ്ങിക്കും. പിന്നെ +1 +2 3 വർഷം ഡിഗ്രിയും 2 വർഷം PG നടത്തി. അവസാനം അവര് PG കൂടി ആനിമായിട്ട് ഇറങ്ങും. 16-ാമത്തെ വയസ്സിന് നിങ്ങളുടെ കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നാൽ, ഇൻഷാല്ലാ ഞങ്ങളുടെ കയ്യിൽ തന്നാൽ 25 വയസ്സാകും മഹാഫിളായി, ആലിമായി, PG-ക്കാരനായി, ഡോക്ടറായി, സയന്റിസ്റ്റായി ഇൻഷാല്ലാ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു തരും. ആ ഒരാഗ്രഹത്തിൽ ഓടുകയാണ് ഈ വിനീതൻ. അതിന്റെ ഓട്ടമാണ് ഇപ്പോഴും നിർത്തിയിട്ട് ഓടുന്നത്. നാളെ മരിക്കുമ്പോ കബീറിന്റെ സൈഡിലിരുന്നിട്ട് 1,000,000 ഹാഫിളീങ്ങൾ ഖുർആൻ ഓടണം. ഇവൻ ഖുർആൻ പറഞ്ഞ വേദ പറഞ്ഞവനാണെന്ന് പറയണം. അവിടെ ഹാഫിളീങ്ങൾ മാത്രമല്ല, ഖുർആനിൽ പറഞ്ഞ മുഴുവൻ മരങ്ങൾ ഉണ്ടവിടെ, ഖുർആനിൽ പറഞ്ഞ പഴങ്ങൾ ഉണ്ടവിടെ. ഖുർആൻ എത്രയെത്ര മരങ്ങളാണ് പറഞ്ഞത്! അത്തി, ഈത്തപ്പന, ചൊരക്ക, വെള്ളരിക്ക, ജീരകം, വെള്ളുള്ളി, സൈത്തൂൻ, റുമ്മാൻ, മുന്തിരി, എത്രയെത്ര മൃഗം, എത്രയെത്ര പഴങ്ങളും മരങ്ങളും. അത് മുഴുവനും ഖുർആനിൽ പറഞ്ഞ മുഴുവൻ മരങ്ങളുടെ തോട്ടമുണ്ടവിടെ, ഖുർആനിൽ പറഞ്ഞ പഴങ്ങൾ ഉണ്ടവിടെ, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങൾ നിറഞ്ഞ മ്യൂസിയം ഉണ്ട് ഇൻഷാല്ലാ അവിടെ. 10 കോടി രൂപയുടെ പ്രൊജക്റ്റിൽ നടക്കുകയാണ് ഈ വിനീതൻ ഓടുകയാണ്. നിങ്ങൾ ദുആ ചെയ്യണേ, അത് പൂർത്തീകരിക്കാൻ. ഈ റമളാനിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തി ഖുർആൻ ഓതിപ്പിക്കണം എന്റെ ആഗ്രഹമാണത്. ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു അടയാളമായി ഈ റമളാനിലെ അഡ്മിഷൻ കൊടുക്കാനുള്ള അവസാനഘട്ട വർക്ക് നടക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ ഈ തസ്ലീമിന്റെ പേര് പറയുന്നത് അവനവരിതാക്കാനല്ല. ഒരു സുബഹിക്കിതിന് തീരുമാനമെടുത്ത് തങ്ങൾ തറക്കല്ലിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് ചോദിക്കുമെന്നറിയില്ല. ഒരു വിസയും എടുത്തിട്ട് നേരെ ദുബൈയിലേക്ക് പോയി. ഹോട്ടലിൽ റൂം എടുത്തു. ആരെ കാണണം ഒന്നും അറിയില്ല. അപ്പോഴാണ് തസ്ലീം കൂടെ വന്നത്. സമീറും മജ്ലിസും വന്നത് അവനാണ് യഥാർത്ഥത്തിൽ ഹംദാൻ ഫൗണ്ടേഷൻ അടിസ്ഥാനം ഇട്ട് തന്നത്. അല്ലാഹു ഒരു ഇരുവർക്കും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ ദുആ ഒരു വ്യക്തിബന്ധം മാത്രമല്ല, ഖുർആന്റെ വലിയ സമുച്ചയത്തിന് ആ 2 ചെറുപ്പക്കാർ ഇടത്തും വലത്തും എന്റെ കൂടെ നിന്നതിന്റെ പാരിതോഷികമാണ്. അല്ലാഹു ആ പാരിതോഷികം അദ്ദേഹത്തിന്റെ പിതാവിന്റെ കബറിടത്തിലേക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കണം. ഇപ്പോൾ അതിന്റെ ടൈൽസ് ഇടാനുള്ള വലിയ ഓട്ടത്തിലാണ് ഈ വിനീതം നടക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെ പറഞ്ഞാലും സന്തോഷം. ഇപ്പൊ ഈ റമദാനെ അഡ്മിഷൻ കൊടുക്കണം, പൈസയില്ല. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന SAS ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്.